മുസ്ലിം ലീഗ് മതേതര കക്ഷിയാണെന്ന് രാഹുൽ ഗാന്ധി അടുത്തിടെ പ്രസ്താവിച്ചിരുന്നു. നിലവിളക്ക് കൊളുത്തുന്നതിനെ ഹറാമായി കരുതുകയും ഗംഗ എന്ന പേരുള്ള ഔദ്യോഗിക വസതിയെ തിരസ്കരിക്കുകയും ചെയ്യുന്ന മന്ത്രിമാരുള്ള മാറാട് കലാപത്തിൽ വരെ ആരോപണ വിധേയരായിരിക്കുന്ന ഒരു പാർട്ടിക്ക് വർഗീയ സ്വഭാവമില്ലെന്ന് കരുതാൻ കഴിയുമോ? ഈ വർഗീയതയെപ്പറ്റി പറയുമ്പോൾ, വർഗീയ പാർട്ടികളെ പറ്റി പറയുമ്പോൾ, ഞാൻ വർഗീയ പാർട്ടിക്ക് കൊടുക്കുന്ന ഒരു നിർവചനമുണ്ട്. ആ നിർവചനം ഇതാണ്: ഏതെങ്കിലും ഒരു മതവികാരത്തിൻ്റെയോ സമുദായ വികാരത്തിൻ്റെയോ പിൻബലമില്ലാതെ നിലനിൽക്കാൻ കഴിയാത്ത പാർട്ടിയാണ് വർഗീയ പാർട്ടി എന്ന് പറയുന്നത്. ഒരു മതത്തിൻ്റെ അല്ലെങ്കിൽ സമുദായത്തിൻ്റെ അല്ലെങ്കിൽ മതവികാരത്തിൻ്റെ അല്ലെങ്കിൽ സമുദായ വികാരത്തിൻ്റെ പിൻബലം കൂടാതെ നിലനിൽക്കാൻ കഴിയാത്ത പാർട്ടി, ആ പാർട്ടി ആ ഹിന്ദു പാർട്ടിയായാലും ശരി, മുസ്ലിം പാർട്ടിയായാലും ക്രിസ്ത്യൻ പാർട്ടിയായാലും, അത് വർഗീയ പാർട്ടിയാണെന്നാണ് ഞാൻ പറയുക. മതത്തിൻ്റെയും സമുദായത്തിൻ്റെയും പിൻബലമില്ലാതെ നിലനിൽക്കാൻ കഴിയാത്ത പാർട്ടികളൊക്കെ വർഗീയ പാർട്ടികളാണ്. ഇപ്പോൾ മുസ്ലിം ലീഗ് പോലുള്ളൊരു പാർട്ടിക്ക് അല്ലെങ്കിൽ ഇന്ത്യൻ നാഷണൽ ലീഗ് പോലുള്ളൊരു പാർട്ടിക്ക് ഇസ്ലാം മത വികാരമോ അല്ലെങ്കിൽ മുസ്ലിം സമുദായ വികാരമോ ഇല്ലാതെ നിലനിൽപ്പില്ല. അത് പോയി കഴിഞ്ഞാൽ പിന്നെ മുസ്ലിം ലീഗ് ഇല്ല. ഇസ്ലാം മതവികാരവും മുസ്ലിം സമുദായ വികാരവും ഇല്ലാതായി കഴിഞ്ഞാൽ ഇന്ത്യൻ നാഷണൽ ലീഗ് എന്ന പ്രസ്ഥാനത്തിന് നിലനിൽപ്പില്ല. അതെല്ലാ വർഗീയ പാർട്ടികളുടെയും അവസ്ഥ അതാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞാൽ ഒന്നാന്തരം വർഗീയ പാർട്ടിയാണ്. അപ്പോൾ കോൺഗ്രസിനോട് കൂടെ നിൽക്കുമ്പോൾ, കോൺഗ്രസിനോട് ചേർന്ന് നിൽക്കുന്നു മുസ്ലിം ലീഗ്. അതുകൊണ്ട് കോൺഗ്രസ് മുസ്ലിം ലീഗ് വർഗീയ പാർട്ടിയല്ല എന്ന് പറയും. അതേസമയം ഇന്ത്യൻ നാഷണൽ ലീഗ് കേരളത്തിൽ സി പി എമ്മിനോട് ചേർന്നാണ് നിൽക്കുന്നത്. അതുകൊണ്ട് സി പി എം പറയുന്നത് എന്താണ്? ഇന്ത്യൻ നാഷണൽ ലീഗ് വർഗീയ പാർട്ടിയല്ല എന്നാണ്. ഞാൻ പറയും രണ്ടും വർഗീയ പാർട്ടികളാണ്. രണ്ടിനും ഈ മതവികാരവും സമുദായ വികാരവും വേണം നിലനിൽക്കാൻ. അതുപോലെ തന്നെ ബി ജെ പിയെ കുറിച്ച് ഞാൻ അങ്ങനെ തന്നെയാണ് പറയുക കേട്ടോ. ബി ജെ പിക്കും മതവികാരവും സമുദായ വികാരവും വേണം, എങ്കിലേ അവർക്കും നിലനിൽപ്പുള്ളൂ. അത് എടുത്തു കഴിഞ്ഞാൽ അവർക്ക് നിലനിൽപ്പില്ല. അപ്പോൾ ഈ രാഹുൽ ഗാന്ധി ഇങ്ങനെ പറയുമ്പോൾ ഇത് കാര്യങ്ങൾ മനസ്സിലാക്കാതെ പറയുന്നു. അവരുടെ കൂടെ നിൽക്കുന്നത് കൊണ്ട് മാത്രം അവർ പിന്നെ മുസ്ലിം ലീഗിനെ മതേതര പാർട്ടിയെ ചിത്രീകരിക്കുന്നു. അപ്പോൾ രാഹുൽ ഗാന്ധി പിന്നെ ചരിത്രത്തിലേക്ക് തിരിഞ്ഞു നോക്കണം എന്നാണ് ഞാൻ പറയുക. അദ്ദേഹത്തിൻ്റെ മുതുമുത്തച്ഛൻ അല്ലേ, മുതുമുത്തച്ഛൻ ജവഹർലാൽ നെഹ്റു പ്രധാനമന്ത്രിയായിരുന്ന കാലത്ത് 1956-57 കാലത്ത് കോഴിക്കോട് കടപ്പുറത്ത് പ്രസംഗിച്ച വളരെ പ്രസിദ്ധമായ പ്രസംഗമുണ്ട്. കടപ്പുറത്ത് നടത്തിയ വളരെ പ്രസിദ്ധമായ പ്രസംഗം. അന്ന് നെഹ്റു ആ പ്രസംഗത്തിൽ മുസ്ലിം ലീഗിനെ വിശേഷിപ്പിച്ചത് ഡെഡ് ഹോസ് എന്നാണ്, ചത്ത കുതിര എന്നാണ് വിശേഷിപ്പിച്ചത്. അതായിരുന്നു നെഹ്റുവിൻ്റെ കാഴ്ചപ്പാട്, ലീഗിനെക്കുറിച്ചുള്ള കാഴ്ചപ്പാട്. അത് രാഹുൽ ഗാന്ധി ഓർക്കുന്നില്ല. അന്ന് ഡെഡ് ഹോസ് എന്ന് മുസ്ലിം ലീഗിനെ വിശേഷിപ്പിച്ചപ്പോൾ അന്നത്തെ മുസ്ലിം ലീഗിൻ്റെ യുവ നേതാവായിരുന്നു സി എച്ച് മുഹമ്മദ് ഓയ. അദ്ദേഹം അതിന് മറുപടി പറഞ്ഞു, മുസ്ലിം ലീഗ് സ്ലീപ്പിംഗ് ലയണാണ് എന്ന്, ഉറങ്ങുന്ന സിംഹമാണ് എന്ന്, ചത്ത കുതിരയല്ല ഉറങ്ങുന്ന സിംഹമാണ് എന്ന് പറഞ്ഞു. ഇപ്പോൾ രാഹുൽ ഗാന്ധി ഈ കാര്യം അന്ന് നെഹ്റു പറഞ്ഞ കാര്യമോ ആ കാഴ്ചപ്പാടുകളൊന്നും ഗ്രഹിക്കാതെ ഇപ്പോൾ കേരളത്തിൽ മുസ്ലിം ലീഗ് അവരുടെ കൂടെ നിൽക്കുന്നു എന്നൊരു ഒറ്റ കാരണത്തിനാൽ അതിന് മതേതര പട്ടം നൽകുകയാണ് ചെയ്യുന്നത്. കേരളത്തിൽ നീതി നിഷേധത്തിൻ്റെ ഇരയായാണ് അബ്ദുൾ നാസർ മദനിയെ ഇരുമുന്നണികളും അവതരിപ്പിക്കുന്നത്. മദനിയുടെ നീതി നിഷേധത്തെക്കുറിച്ച് വാചാലമാവുന്നവർ തൊടുപുഴയിലെ ജോസഫ് മാഷിൻ്റെ നീതി നിഷേധത്തെക്കുറിച്ച് മൗനം പാലിക്കുകയും ചെയ്യുന്നു. ഇത് ശരിയാണോ? അതെ, ഒട്ടും ശരിയല്ല. നമ്മൾ നീതി നിഷേധിക്കപ്പെടുന്ന എല്ലാവരുടെയും പക്ഷത്ത് നിന്ന് വേണം സംസാരിക്കാൻ. ഇപ്പോൾ അബ്ദുൽ നാസർ മദനിക്ക് നീതി നിഷേധിക്കപ്പെടുന്നുണ്ടെങ്കിൽ അതുപോലെ നീതി നിഷേധിക്കപ്പെടുന്ന ഒട്ടേറെ വ്യക്തികൾ ഇവിടെ ഉണ്ട്. അബ്ദുൽ നാസർ മദനി മാത്രമല്ലല്ലോ അങ്ങനെ നീതി നിഷേധിക്കപ്പെട്ടത്. ഏറ്റവും വലിയ നീതി നിഷേധം എന്ന് പറഞ്ഞാൽ ജീവിക്കാനുള്ള അവകാശം തന്നെ എടുത്തു കളയുന്നതാണ്. ചേകനൂർ മൗര്യയുടെ കാര്യത്തിൽ ജീവിക്കാനുള്ള അവകാശമാണ് നിഷേധിച്ചത്, അതല്ലേ ഏറ്റവും വലിയ നീതി നിഷേധം. ഇപ്പോൾ മദനിയെ ജീവിക്കാനുള്ള അവകാശം ആരും നിഷേധിച്ചിട്ടില്ല. ജീവിക്കുന്നു, ജയിലിലാണ്, ശരിയാണ്, അത് നീതി നിഷേധം തന്നെ. പക്ഷേ മറ്റേയാളെ, ചേകനൂർ മൗലവിയെ ജീവിക്കാനുള്ള അവകാശം പോലും നിഷേധിച്ചവരാണ്, അതാണ് ഏറ്റവും വലിയ നീതി നിഷേധം. അതുപോലെ ജോസഫ് തൊടുപുഴ കോളേജ് അധ്യാപകൻ ടി എം ജോസഫിൻ്റെ കൈവെട്ടി, കൈവെട്ടി എന്നത് ഏത് കുറ്റത്തിൻ്റെ പേരിലും കൂടി നോക്കണം. അതായത് ഒരു ചോദ്യക്കള്ളാസിൽ, ബി എ ക്ലാസ്സിൽ പിന്നെ ക്ലാസ് ടെസ്റ്റിൻ്റെ ഭാഗമായിട്ട് തയ്യാറാക്കിയ ഒരു ടെസ്റ്റ് പേപ്പറിന് വേണ്ടി തയ്യാറാക്കിയ ഒരു ചോദ്യപേപ്പറിൽ മുഹമ്മദ് എന്ന പേര് വന്നുപോയി എന്ന ഒരൊറ്റ കാരണം കൊണ്ടാണ്. അത് മുഹമ്മദ് നബിയെ
അപകീർത്തിപ്പെടുത്തുന്ന ചോദ്യമാണ്, ഇസ്ലാമിനെ അവഹേളിക്കുന്ന ചോദ്യമാണ് എന്ന് പറഞ്ഞിട്ടാണ് അന്ന് ആ പറയുന്ന ടി എം ജോസഫ് എന്ന കോളേജ് പ്രൊഫസറുടെ കൈപ്പത്തി പോപ്പുലർ ഫ്രണ്ടുകാർ വെട്ടിമാറ്റിയത്. അത് ഏറ്റവും വലിയ നീതി നിഷേധമല്ലേ? മാത്രമല്ല അദ്ദേഹത്തോട് നീതി നിഷേധം പോപ്പുലർ ഫ്രണ്ട് മാത്രമല്ല കാണിച്ചത് എന്നും ഇക്കൂട്ടത്തിൽ നമ്മൾ പറയണം. അദ്ദേഹത്തിന് പുനർനിയമനം കൊടുക്കാൻ തയ്യാറായില്ല. അദ്ദേഹം കോളേജിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ടു, ഡിസ്മിസ് ചെയ്യപ്പെട്ടു, പുനർനിയമനം കൊടുക്കാൻ തയ്യാറില്ല ക്രൈസ്തവ മാനേജ്മെൻറ്. അവരെ ചെയ്യണമായിരുന്നു. ആ ഒരു കാരണം കൊണ്ട് ജോസഫിൻ്റെ ഭാര്യ ആത്മഹത്യ ചെയ്യുന്നിടത്തേക്ക് പോലും കാര്യങ്ങൾ മാറി. അത്രയും ക്രൂരമായിട്ട് ആ ക്രൈസ്തവ മാനേജ്മെൻറ്റ് വന്ന് അദ്ദേഹത്തോട് പെരുമാറി. അത് ഏറ്റവും വലിയ നീതി നിഷേധമാണ്. രണ്ടു കൂട്ടരും നീതി നിഷേധിച്ചു ഈ ജോസഫ് സാറിനോട്. പോപ്പുലർ ഫ്രണ്ടിൻ്റെ പ്രവർത്തനവും പിന്നീടുണ്ടായ നിരോധനവും കേരളത്തിലെ മുസ്ലിം സമൂഹത്തിലുണ്ടാക്കിയ ചലനങ്ങൾ എന്തൊക്കെയാണ്? കേരളത്തിലെ ഇസ്ലാമിക തീവ്രവാദത്തിൻ്റെ ഭാവി എങ്ങനെയായിരിക്കും? ഈ പോപ്പുലർ ഫ്രണ്ട് നിരോധിക്കപ്പെട്ടു എന്നതുകൊണ്ട് വലിയ കാര്യങ്ങളൊന്നുമില്ല. കാരണം പോപ്പുലർ ഫ്രണ്ടിൻ്റെ രാഷ്ട്രീയ മുഖമാണ് SDPI. അപ്പോൾ SDPI നിരോധിക്കപ്പെട്ടിട്ടില്ല, പോപ്പുലർ ഫ്രണ്ട് മാത്രം നിരോധിക്കപ്പെട്ടു. പോപ്പുലർ ഫ്രണ്ടിൽ പ്രവർത്തിക്കുന്ന ആൾക്കാർ തന്നെയാണ് SDPIയിലും പ്രവർത്തിക്കുന്നത്. ഈ SDPIയെ നിയന്ത്രിച്ചുകൊണ്ടിരുന്ന പോപ്പുലർ ഫ്രണ്ടാണ്. അതുപോലെ SDPI തന്നെയാണ് പോപ്പുലർ ഫ്രണ്ടിൻ്റെ നയപരിപാടികളൊക്കെ രൂപീകരിക്കുന്ന പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചതും. രണ്ടു കൂട്ടരും പരസ്പരം ഒന്നു തന്നെയാണ്. അപ്പോൾ SDPIയെ നിരോധിക്കപ്പെടാത്തിടത്തോളം കാലം പോപ്പുലർ ഫ്രണ്ട് നിരോധിക്കപ്പെട്ടതുകൊണ്ട് വലിയ വിശേഷമൊന്നുമില്ല. അവർ SDPI എന്ന ഇപ്പോൾ പോപ്പുലർ ഫ്രണ്ടിലുള്ള ആൾക്കാർ, അതിൻ്റെ അനുയായികളൊക്കെ ആയിരുന്ന ആൾക്കാർ SDPIയിൽ പ്രവർത്തിക്കുന്നവരാണ്, നേരത്തെ ഇപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അത് അതിൻ്റെ പ്രവർത്തനം അവിടെ നടക്കുന്നുണ്ട്, അത് നടക്കാതിരിക്കുന്നില്ല. പക്ഷേ അവർക്കൊന്നും ഇപ്പോൾ ഒരു 2020 ശേഷം കാര്യമായിട്ട് പിന്നെ അവരുടെ ആശയപ്രചാരണങ്ങൾ കൊണ്ട് മുസ്ലിങ്ങളിൽ വലിയൊരു വിഭാഗത്തെ സ്വാധീനിക്കാൻ കഴിയാത്ത അവസ്ഥയാണ് നിലവിലുള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നേരത്തെ ഇപ്പം മദനി രംഗത്ത് വന്ന കാലത്ത് വളരെ തീവ്രമായ പ്രഭാഷണങ്ങളിൽ പ്രസംഗങ്ങളിലൂടെ ഒരുപാട് മുസ്ലിം യുവാക്കളെ മദനിയുടെ പക്ഷത്തേക്ക് കൊണ്ടുപോകാൻ സാധിച്ചിരുന്നു. പ്രത്യേകിച്ച് 1990-91 കാലഘട്ടത്തിൽ ബാബറി മസ്ജിദ് രാമഭൂമി ക്ഷേത്ര പ്രശ്നമൊക്കെ കത്തിയുന്ന കാലത്ത് ഒരുപാട് മുസ്ലിം ചെറുപ്പക്കാരെ മദനിയുടെ ഭാഗത്തേക്ക് കൊണ്ടുപോകാൻ മദനിക്ക് സാധിച്ചിരുന്നു. അതുപോലെയൊന്നും ഇപ്പോഴുള്ള മുസ്ലിം ചെറുപ്പക്കാരെ കൊണ്ടുപോകാൻ പോപ്പുലർ ഫ്രണ്ടിന് കഴിയുന്നില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതിന് പല കാരണങ്ങളുണ്ടാവാം. പിന്നെ രാഷ്ട്രീയ സാഹചര്യത്തിൽ വന്ന മാറ്റങ്ങൾ ഒരു കാരണമായിരിക്കും. അതുപോലെ പഴയതുപോലെ അവർക്ക് വൈദേശിക സ്രോതസ്സുകളിൽ നിന്ന് സാമ്പത്തിക സഹായം കിട്ടാത്ത അവസ്ഥ നിലവിൽ വന്നിട്ടുണ്ട്. 10-20 കൊല്ലം മുമ്പുള്ള അവസ്ഥയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അന്നൊക്കെ ഈ പല മുസ്ലിം സംഘടനകൾക്കും മുസ്ലിം തീവ്രവാദ സംഘടനകൾക്കും മുസ്ലിം മതമൗലിക പ്രസ്ഥാനങ്ങൾക്കുമൊക്കെ വലിയ അളവിൽ വിദേശ സ്രോതസ്സുകളിൽ നിന്ന് ഫണ്ട് ലഭിച്ചു പോന്നിട്ടുണ്ട്. അങ്ങനെ ഇപ്പോൾ ഫണ്ട് ലഭിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഫണ്ടില്ലാതെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ ഇവർക്കൊന്നും കഴിയില്ല. ആ ഒരു മന്ദീഭാവം തീർച്ചയായിട്ടും ഈ സംഘടനകൾക്കൊക്കെ ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. കേരളത്തിൽ മതേതരമെന്ന് അവകാശപ്പെടുന്ന കക്ഷികൾ മതപ്രീണനത്തിന് കുടപിടിക്കുകയും മതവർഗീയതയെ പ്രോത്സാഹിപ്പിക്കുകയും അല്ലേ ചെയ്യുന്നത്? കേരളത്തിൽ അതിൻ്റെ ജനസംഖ്യയ്ക്കൊരു പ്രത്യേകത ഉണ്ട്. ജനസംഖ്യാനുപാതത്തിന് ജനസംഖ്യാനുപാതം എന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് സാമുദായികമായിട്ടുള്ള അനുപാതമാണ്. കേരളത്തിലെ ജനസംഖ്യയിൽ ഏതാണ്ട് 54% ഹിന്ദുക്കളായിരിക്കും. 27% മുസ്ലിങ്ങളാണ്. പിന്നെ ക്രൈസ്തവരും മറ്റുമാണ്. അപ്പോൾ കേരളത്തിലെ ജനസംഖ്യയിൽ ന്യൂനപക്ഷം എന്ന് പറയുന്നത് ഏതാണ്ട് 45% or 46% വരും. ഹിന്ദു ജനസംഖ്യയുടെ 54% വരുന്നത്. അത് ഏതാണ്ട് ഈക്വലാണ് ഇവിടുത്തെ മെജോറിറ്റി കമ്മ്യൂണിറ്റിയും മൈനോറിറ്റി കമ്മ്യൂണിറ്റീസും. അപ്പോൾ ഇലക്ട്രൽ പൊളിറ്റിക്സിൽ ന്യൂനപക്ഷങ്ങൾ വളരെ പിന്നെ നിർണായക ഘടകമാണ് കേരളത്തിൽ. മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും രണ്ടു കൂട്ടരും. അതുകൊണ്ട് കോൺഗ്രസ് ആയാലും CPM ആയാലും ഈ രണ്ട് വിഭാഗത്തെയും
കൂട്ടുപിടിച്ചുകൊണ്ടാണ് എല്ലാ കാലത്തും അവിടെ രാഷ്ട്രീയം മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളത്. കാരണം അവർക്ക് വിജയിക്കണമെങ്കിൽ ഈ രണ്ട് കൂട്ടരിൽ നിന്ന് കൂടി വോട്ട് കിട്ടേണ്ടതുണ്ട്. കാരണം കോൺഗ്രസിൻ്റെ വോട്ടർമാരിൽ നല്ലൊരു വിഭാഗം ഹിന്ദുക്കളാണ്, അതുപോലെ സി പി എമ്മിൻ്റെ വോട്ടർമാരിൽ നല്ലൊരു വിഭാഗം ഹിന്ദുക്കളാണ്. അപ്പോൾ ഹിന്ദുക്കളുടെ വോട്ടുകൾ കോൺഗ്രസിനും സി പി എമ്മിനും അല്ലെങ്കിൽ ഇടതു പാർട്ടികൾക്കും ഇടയിൽ വിഭജിക്കപ്പെടുന്നു. പിന്നീട് ഇപ്പോൾ അടുത്ത കാലത്ത് ബി ജെ പിയും രംഗത്തുണ്ട്. ബി ജെ പിയുടെ വോട്ടും ഹിന്ദുക്കളുടെ വോട്ട് ബി ജെ പിക്കും പോകുന്നു. അപ്പോൾ അവരെ ഈ രണ്ട് കൂട്ടരെയും സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിനെ തോൽപ്പിക്കാൻ സി പി എമ്മിനും സി പി എമ്മിനെ തോൽപ്പിക്കാൻ കോൺഗ്രസിനും ന്യൂനപക്ഷങ്ങളുടെ വോട്ട് കൂടിയേ തീരൂ. അപ്പോൾ ന്യൂനപക്ഷങ്ങളെ, അത് മുസ്ലിം ന്യൂനപക്ഷത്തെയും ക്രൈസ്തവ ന്യൂനപക്ഷത്തെയും പ്രീതിപ്പെടുത്തിക്കൊണ്ട് പോവുക എന്നതാണ് കേരളത്തിലെ മതേതര പാർട്ടികൾ എത്രയോ കാലമായിട്ട് സ്വീകരിച്ചു പോരുന്ന നയം. അതിപ്പോഴും തുടരുകയാണ്. അക്കാര്യത്തിൽ ആണ് അവർ തമ്മിൽ മത്സരം. അപ്പോൾ അവർ ഉദ്ദേശിക്കുന്നത് ന്യൂനപക്ഷങ്ങളുടെ പിന്തുണയില്ലാതെ അവർക്ക് രണ്ട് കൂട്ടർക്കും ഇവിടെ ഇലക്ട്രൽ പൊളിറ്റിക്സിൽ നേട്ടമുണ്ടാക്കാൻ കഴിയില്ല എന്നാണ്. അതുകൊണ്ട് രണ്ട് കൂട്ടർ അതിനെ പ്രീതിപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അത് മതേതരത്വത്തിന് അനുകൂലമല്ല. തീർച്ചയായിട്ടും മതേതരത്വത്തിൻ്റെ ശോഭ കെടുത്തുന്ന, അതിൻ്റെ ശക്തി കെടുത്തുന്ന ഒരു പ്രവണതയാണ്. ഈ അഭിമുഖം ഇവിടെ സമാപിക്കുകയാണ്. ഇത്രയും സമയം നമ്മളോടുകൂടി ചെലവഴിച്ച ഹമീദ് ചെന്നമംഗലൂർ സാറിന് നന്ദി.